മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ യുവ ഡോക്ടറെ പിടികൂടണമെന്ന ഉത്തരവ് പാലിക്കാതെ തൊടുപുഴ പോലീസ്. കൊല്ലം നിലമേൽ സ്വദേശി ലത്തീഫ് മുർഷിദിനെ പിടികൂടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞു. പ്രതിയെ പിടികൂടാതെ തൊടുപുഴ പോലീസ് ഒത്തുകളിക്കുകയാണെന്നാണ് പരാതിക്കാരിയുടെ ആക്ഷേപം. തൊടുപുഴ സ്വദേശിനിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ മാർച്ച് 3 ലത്തീഫ് മുർഷിദ് അറസ്റ്റിലാകുന്നത്. തുടർന്ന് റിമാൻഡിലായ ലത്തീഫിന് കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ ലത്തീഫ് ഇരയെ കേസിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തിയതോടെ ഹൈക്കോടതി ജൂൺ 15 ജാമ്യം റദ്ദാക്കി. ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് ലത്തീഫ് മുർഷിദ് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഹൈക്കോടതിയുടെ നിലപാട് ശരിവച്ചു. ലത്തീഫിനോട് ഉടൻ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനായിരുന്നു നിർദ്ദേശം. കീഴടങ്ങിയില്ലെങ്കിൽ പിടികൂടി തൊടുപുഴ കോടതിയിൽ ഹാജരാക്കണമെന്ന് പോലീസിനോടും ഉത്തരവിട്ടു. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് വന്ന് 2 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പോലീസ് പിടികൂടിയിട്ടില്ല. ഈ തെളിവുകളെല്ലാം കൂടെ കോടതിയിൽ വരുമ്പോഴേക്കും അത് അയാളുടെ ജാമ്യഹർജിയുടെ വിജയസാധ്യതയെ വളരെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള രീതിയിലൊക്കെയാണ് അയാളുടെ കമ്മ്യൂണിക്കേഷൻസ് കിടക്കുന്നത്. വളരെ മോശമായ മാനസികാവസ്ഥകൾ വ്യക്തമാകുന്ന സ്വകാര്യ ചാറ്റുകളാണ് അവർ തമ്മിൽ നടന്നിട്ടുള്ളത്. ജാമ്യത്തിലിറങ്ങി ലത്തീഫ് മുർഷിദ് മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പ്രതിയെ പിടികൂടാതെ തൊടുപുഴ പോലീസ് ഒത്തുകളിക്കുകയാണെന്നാണ് പരാതിക്കാരിയുടെ ആക്ഷേപം. അതേസമയം പ്രതി ഒളിവിലാണെന്നും പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനുള്ള നടപടി സ്വീകരിച്ചുവെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. പ്രതിയെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും പോലീസ് നിയോഗിച്ചിരുന്നു. 24 ഇടുക്കി.